എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയുടെ സഹകരണത്തോടെ മഹാരാജാസ് കോളേജ് സയൻസ് ഫോറം കുംബ്ലങ്ങി ഗ്രാമപഞ്ചായത്തിൽ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. കുംബ്ലങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീജ തോമസ് ബാബു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലിയും ഊർജ്ജകാര്യശേഷിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന ശില്പശാല ജനങ്ങൾക്ക് ഏറെ പ്രയോജനദായകമായി. ഊർജകിരൺ 2022-23 പദ്ധതിയോടനുബന്ധമായി തിരുവനന്തപുരം എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയുടെ സഹായത്തോടെ മഹാരാജാസ് കോളേജ് സയൻസ് ഫോറമാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ജീവിതശൈലിയും ഊർജകാര്യശേഷിയും എന്ന വിഷയത്തിൽ കൊച്ചി നിയോജക മണ്ഡലത്തിലെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്കായി പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ശില്പശാല കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജ തോമസ് ബാബു ഉദ്ഘാടനം ചെയ്തു. പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ വൈദ്യുതിയൊക്കെ സോളാറിലേക്ക് മാറ്റിക്കൊണ്ട് ഗവൺമെന്റ് സബ്സിഡിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മുടെ ഊർജ സംരക്ഷണത്തിന് ഏറ്റവും നല്ല ഒരു ഉത്തമ മാതൃകയാണ്. പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി പനക്കൽ അധ്യക്ഷത വഹിച്ചു. ആന്റണി കെ എൽ ക്ലാസ് നയിച്ചു. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് 16 വാർഡ് മെമ്പർ ജെൻസി ആന്റണി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ സഗീർ, പഞ്ചായത്ത് അംഗം സജീവ് ആന്റണി എന്നിവർ സംസാരിച്ചു. ഈ ക്ലാസ് കൊണ്ട് ഓരോ ഭവനത്തിനും ഒരു 100 രൂപയെങ്കിലും ലാഭം കിട്ടുമെങ്കിൽ അതാണ് ഈ ക്ലാസിന്റെ വിജയം. രണ്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി എങ്ങനെ നമുക്ക് അത് അതിന്റെ ചെലവ് കുറച്ചുകൊണ്ട് എങ്ങനെ ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ ഏതൊക്കെ സമയത്ത് ഉപയോഗിച്ചാലാണ് നമുക്ക് ഇതിന്റെ റേറ്റ് കുറയുന്നത്, യൂണിറ്റ് നമുക്ക് ഏറ്റവും കുറഞ്ഞു കിട്ടുന്നതൊക്കെ കുറിച്ചുള്ള വളരെ ഉപയോഗപ്രദമായിട്ടുള്ള നമ്മുടെ നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ശില്പശാലയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും LED ബൾബുകൾ വിതരണം ചെയ്തു. മെട്രോ 7 ന്യൂസ് കൊച്ചി. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ചു വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.